റെക്കോർഡിംഗ് ആകുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുമൂന്ന് ക്വസ്റ്റ്യനൊക്കെ ഓ ചോദിക്കുന്നുണ്ട് ചോദിച്ചു, കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. ആ റെക്കോർഡിംഗ് ആയി കേട്ടോ. ചോദിക്കണ്ട ചോദിക്കണ്ട ചോദിക്കണ്ട, വെട്ടുകള മായ്ച്ചോളാം മായ്ച്ചോളാം. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ പരിപാടി തുടങ്ങിയേക്കാം. ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് ക്ലാസ്. ഞാൻ പരമാവധി ഫോട്ടോയൊക്കെ ഉൾക്കൊള്ളിക്കാൻ നോക്കി കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാനറ്റ്സ് എടുത്തപ്പോഴത്തെ പോലെ, പക്ഷേ ഈ മണ്ണിൻ്റെ ഒക്കെ ഫോട്ടോ എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. മാത്രമല്ല എനിക്ക് സമയത്തിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണ്. ഇപ്പോൾ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണോ മണ്ണ് എന്നൊരു ചോദ്യം ഒന്നും ചോദിക്കുകയില്ല. അതൊക്കെ നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. നോക്ക് മണ്ണിനങ്ങളെ സവിശേഷതകൾ കേട്ടോ, അതൊക്കെ നിങ്ങൾ ആ മുകളിലുള്ളതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പം നോക്കിയേ, മണ്ണിനങ്ങളും അവയുടെ സവിശേഷതകളുമാണ് പറയുന്നത് കേട്ടോ. മണ്ണിനങ്ങളും അവരുടെ അവയുടെ സവിശേഷതകളും. അപ്പോൾ ഇതിലില്ലാത്ത കാര്യങ്ങൾ അവസാന ചോദ്യങ്ങളിൽ വരും. ഞാൻ പറഞ്ഞല്ലോ ഒരു പി എസ് സിയുടെ ഇതിൽ നിന്ന് ഞാൻ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും എന്താണ് അതിലുണ്ടാവും, മനസ്സിലായോ? അതിൽ പ്രധാനപ്പെട്ട മിക്ക ചോദ്യങ്ങളും അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. ഇത് മൊത്തം എഴുതി വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് മൊത്തം എഴുതി വെക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ചെറിയ ഉയർന്ന ഫലപുഷ്ടി ഒക്കെ എഴുതി, ഫലപുഷ്ടി എന്ന് എഴുതിയിട്ട് തന്നെ അറിയാമോ, ഒരു ആരോ മാർക്ക് മേലോട്ട് ഇട്ടേക്കുക. അപ്പോൾ അതിനർത്ഥം ഉയർന്ന ഫലപുഷ്ടി ഉണ്ട്. ഇനി താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് കുറവാണ് എന്നൊക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഞാൻ ചുമ്മാ ഒരു എൻ്റെ ഇത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടേതായിട്ട രീതിയിൽ ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് മാത്രം എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എക്കൽ മണ്ണിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. എക്കൽ മണ്ണ്, അപ്പോൾ പേരൊരിക്കലും ആരും മറക്കുകയില്ല. എക്കൽ മണ്ണ് എന്നുള്ള പേര് ആരും ഒരിക്കലും മറക്കുകയില്ല. ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ് കേട്ടോ, ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണെന്ന് എഴുതി വെച്ചോണം കേട്ടോ, അത് ഓർത്തോണം. ഉയർന്ന ഫലപുഷ്ടി, പുതുതായി രൂപം കൊള്ളുന്നതിനെ ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ ഭങ്കർ എന്നും വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിന് പറയുന്ന പേര് അല്ലെങ്കിൽ എക്കൽ മണ്ണിനെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ഖാദർ എന്ന് വിളിക്കണം കേട്ടോ. അവനെ നമ്മൾ എന്ത് വിളിക്കണം, ഖാദർ എന്ന് വിളിക്കണം. ഇനി പഴയതിനെ എന്ത് വിളിക്കണം, ഭങ്കർ എന്ന് വിളിക്കണം. അതിൻ്റെ എന്താണ് അതിന് കാരണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും പുതുതായി രൂപം കൊള്ളുന്നതിനെ ഖാദർ എന്ന് വിളിക്കുന്നു, പഴയതിനെ എന്ത് വിളിക്കുന്നു, ഭങ്കർ എന്ന് വിളിക്കുന്നു കേട്ടോ. പുതിയത് ഖാദർ, പഴയത് ഭങ്കർ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. കാരണം ഈ പി ഡി എഫ് ഞാൻ ഗ്രൂപ്പ് ഇട്ട് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എഴുതാതിരിക്കരുത്. ഇനി നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി ഇത് കാണപ്പെടുന്നു. എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലുമാണ് അല്ലേ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ, ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്നു. ഇനി നമുക്ക് ഡെൽറ്റ പ്രദേശം എന്താണെന്നുള്ളത് നമുക്ക് മറ്റേ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുന്നുണ്ട് നമ്മളൊരു ക്ലാസ്സിൽ, അപ്പോൾ അതിൽ പറയാം കേട്ടോ. അപ്പം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എക്കൽ മണ്ണ് ഉയർന്ന ഫലപുഷ്ടി തരുന്നതാണ്. പുതുതായി രൂപം കൊള്ളുന്നതിനെ ഖാദർ എന്നും പഴയതിനെ എന്ത് വിളിക്കും, ഭങ്കർ എന്നും വിളിക്കുന്നു. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി ഇത് എന്താകപ്പെടുന്നു, കാണപ്പെടുന്നു കേട്ടോ, ഓർത്തിരുന്നോണം. ഇനി കറുത്ത മണ്ണ് അഥവാ പരുത്തി മണ്ണ് നോക്കൂ. കറുത്ത നിറമാണ് കറുത്ത മണ്ണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം കറുത്ത മണ്ണ്. അപ്പോൾ പരുത്തി മണ്ണ് തന്നെയാണ് സംഭവം, കറുത്ത നിറമാണ്. പരുത്തി കൃഷിക്ക് ഉത്തമം, അതാണ് പരുത്തി മണ്ണ്. പരുത്തി കൃഷി, അപ്പോൾ നമുക്ക് ഇനി തെറ്റിപ്പോകാൻ എന്തായാലും പരുത്തി കൃഷിക്ക് വളരെ അത്യുത്തമമാണ് ആര്, കറുത്ത മണ്ണ് അഥവാ പരുത്തി മണ്ണ് എന്ന് പറയുന്നത്. ഇത് പുരത്തി മണ്ണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം പുരത്തി മണ്ണ് കറുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നുള്ള സംശയമുണ്ട്. പരുത്തി മണ്ണ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് കേട്ടോ. അപ്പോൾ കറുത്ത മണ്ണ് അഥവാ പരുത്തി മണ്ണ് പരുത്തി കൃഷിക്ക് ഉത്തമമാണ്, കറുത്ത നിറമാണ്. റിഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. റിഗർ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം, കറുത്ത മണ്ണെന്നോ പരുത്തി മണ്ണെന്നോ എഴുതിക്കോണം കേട്ടോ. എഴുതിയല്ലേ, അമ്മ അങ്ങനെ എഴുതിക്കോണം. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, റിഗർ കേട്ടോ. റിഗർ എന്ന് പറയുന്നത് പരുത്തി മണ്ണിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്നു. അപ്പം ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് എന്ത്, കറുത്ത മണ്ണ് അഥവാ പരുത്തി മണ്ണ് കേട്ടോ. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ്. ഇനി ഫലപുഷ്ടിയും ഈർപ്പം സംഭരിച്ച് വെക്കാനുള്ള കഴിവും കൂടുതലാണ്. അത് ഓർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫലപുഷ്ടിയും ഈർപ്പം സംഭരിച്ച് വെക്കാനുള്ള കഴിവും വളരെ കൂടുതലാണ് ആർക്ക്, കറുത്ത മണ്ണിന് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. കറുത്ത മണ്ണെന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് കളറാണ്. പരുത്തി കൃഷിക്ക് ഉത്തമമാണ്. റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു, റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ഫസ്റ്റ് ഇയർ സോറി സെക്കൻഡ് ഇയറിൽ ഡി എൽ എഡ് ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, മൂന്നാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാലാം സെമസ്റ്ററിൽ ഉണ്ടല്ലോ, നാലാം സെമസ്റ്റർ നിങ്ങൾക്ക് ഈ സോഷ്യൽ സയൻസ് പരീക്ഷയുണ്ട്. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കയറി ചോദിച്ചുകളെ 5 മാർക്കിനൊക്കെ. അപ്പോൾ ഓർത്തിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചു. ഇപ്പം പഠിക്കുന്ന അന്ന് അന്നും പിന്നെയും പ്രയോജനമുണ്ട്. ഇനി ചെമ്മണ്ണ്, ചെമ്മണ്ണ് നോക്കി. കായന്തരിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നു. എന്താണ്, കായന്തരിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നു. അപ്പോൾ നോക്കി, കായന്തരിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം,
ചെമ്മണ്ണ് എഴുതണം കേട്ടോ. ചെമ്മണ്ണ് നോക്കി, ഇതാണ് ഇതാണ് സംഭവം കേട്ടോ. ചെമ്മണ്ണ് ചെമ്മണ്ണ് എഴുതണം. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കായന്ത്രിക ശിലകൾ, ആഗ്നേയ ശിലകൾ എന്നൊക്കെ ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ കായന്ത്രിക ശിലകളും ആഗ്നേയ ശിലകളും ഒരു തവണ എഴുതി വെച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ സംഭവം കിട്ടിയിരിക്കും. ഞാൻ ഉറപ്പ് പറയാം, ഈ കായന്ത്രിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് ഒരു ഈക്വൽ ടു വാല്യൂ ഇട്ടിട്ട് എന്ത് ചെയ്യണം, കായന്ത്രിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നു. ഇത്ര എഴുതി വെച്ചാൽ മതി. അത് കാണാതെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉത്തരം എഴുതിക്കോളും കേട്ടോ. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇനി താരതമ്യേന ഫലപുഷ്ടി, കായന്ത്രിക ശിലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഞാൻ എടുത്തുകൊണ്ട് പോരുമായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാവേ. ഓക്കെ, കായന്ത്രിക ശിലകളും ആഗ്നേയ ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. ആർക്കെങ്കിലും അറിയാവോ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്തോ, എനിക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല ക്ലാസ്സിൽ. ഓക്കെ, എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിലബസ് അനുസരിച്ച് ടോപ്പിക് എടുത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. ഇനി കായന്ത്രിക ശിലകൾ എന്താണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്, നമുക്ക് നോക്കാം. എന്തായാലും അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം കേട്ടോ. താരതമ്യേന ഫലപുഷ്ടി കുറവ്, എന്താണ് ആ നമുക്ക് നോക്കാം. എന്താണെന്നറിയാവോ, കാരണം നമുക്കൊരു അറിയാൻ മേലാത്ത ഒരു കാര്യം, എന്താ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ പറയണ്ട ക്ലാസ്സിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, സംശയങ്ങൾ ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാത്തത്. നമുക്ക് നോക്കാം, കുഴപ്പമില്ല, ചോദിച്ചതല്ലേ, നമുക്ക് എന്തായാലും പറഞ്ഞേക്കാം. ഗ്രൂപ്പിൽ പറയാം കേട്ടോ, ഗ്രൂപ്പിൽ അറിയിക്കാം. ഇനി താരതമ്യേന ഫലപുഷ്ടി കുറവാണ് കേട്ടോ, നമ്മുടെ ചെമ്മണ്ണിന് താരതമ്യേന ഫലപുഷ്ടി കുറവാണ്. ഇരുമ്പിന്റെ അംശം ചുവപ്പ് നിറം നൽകുന്നു. അപ്പൊ ചെമ്മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല, ചുമന്ന അല്ലെങ്കിൽ ചുമല കളർ അല്ലെ, ചുവന്ന നിറമുള്ള മണ്ണാണ് അല്ലേ, മണ്ണാണ് എന്നുള്ളത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇരുമ്പിന്റെ അംശം അതിനകത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് ചുമന്ന കളർ അല്ലെ, റെഡ് കളർ ഉള്ളത്. താരതമ്യേന ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് എന്താണ്, ഫലപുഷ്ടി കുറവാണ്. താരതമ്യേന എന്ന് പറയുമ്പോൾ എന്താണ്, ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, ചെമ്മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. പിന്നെ എങ്ങനെ ഉണ്ടാവുന്നു, കായന്ത്രിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നു. ഇനി ചെമ്മണ്ണ് കഴിഞ്ഞ് വരുന്ന ചെങ്കൽ മണ്ണാണ്. നോക്കി, ഈ ചെങ്കൽ മണ്ണും ചെമ്മണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അപ്പൊ ഈ ചെങ്കൽ മണ്ണിന് മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകൾ നമ്മൾ അവസാനം ചോദ്യത്തിൽ ഇങ്ങ് പറയും. അന്നേരം നിങ്ങൾ അങ്ങ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് മാത്രമല്ല, ഇച്ചിരൂടെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഫലപുഷ്ടി തീരെ കുറവാണ് ആർക്ക്, ചെങ്കൽമണ്ണിന്. ചെങ്കൽമണ്ണിന് ഫലപുഷ്ടി തീരെ കുറവാണ്. മൺസൂൺ കാലാവസ്ഥ മേഖലകളിൽ രൂപം കൊള്ളുന്നു, മനസ്സിലായോ, മൺസൂൺ കാലാവസ്ഥ മേഖലകളിൽ രൂപം കൊള്ളുന്നു. പിന്നെ ചെളിയുടെയും ചുവന്ന മണൽക്കല്ലിന്റെയും മിശ്രിതമാണിത്. ചെളിയുടെയും ചുവന്ന മണൽക്കല്ലിന്റെയും മിശ്രിതമാണ്. അപ്പൊ ഈ ചെങ്കൽ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല നിങ്ങള്, ചെങ്കല്ല്. അപ്പൊ അത് അതിന്റെ ഒരു എഴുതാൻ പറ്റുന്നില്ല, സ്പീഡ് കൂടുതലാണോ, കുറയ്ക്കാം. എവിടെ വരെ എഴുതി, അല്ല പി ഡി എഫ് അയക്കും, എന്നാലും നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ചെളിയുടെയും ചുവന്ന മണൽക്കല്ലിന്റെയും മിശ്രിതമാണ് ഈ ചെങ്കൽ മണ്ണ്. ഞാൻ പറഞ്ഞു, പിന്നെ വേറൊരു കാര്യം ഇച്ചിരി ഷോർട്ടായിട്ട് എഴുതാൻ ശ്രമിക്കണേ. ഓക്കെ, ചെളിയുടെയും ചുവന്ന മണൽക്കല്ലിന്റെ ഒക്കെ മിശ്രിതമാണ് ഈ ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ചെങ്കൽ മണ്ണിലെ ലാറ്ററേറ്റ് മണ്ണ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് സംഭവം തന്നെയാണ്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ വരും, ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ചോദ്യങ്ങൾ അന്നേ ആദ്യം പറയുന്നതിൽ നല്ലത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. വി ഫൗണ്ട് യു ബിരിയാണി, സൊമാറ്റോയിൽ നിന്ന് വന്ന മെസ്സേജാണ്, ആരും അത് നോക്കണ്ട. ഓക്കെ, മരുഭൂമി മണ്ണ് ഈർപ്പത്തിന്റെ അംശം തീരെ കുറവാണ്. മരുഭൂമി മണ്ണിനെ പറ്റിയാണ് പറയുന്നത്, ഈർപ്പത്തിന്റെ അംശം. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓ പിന്നെ ഉറപ്പായിട്ടും വരും. ഇനി മരുഭൂമി മണ്ണ് നോക്കി, ഈർപ്പത്തിന്റെ അംശം തീരെ കുറവ്. കാരണം മരുഭൂമിയിലുള്ള മണ്ണിൽ അധികം വെള്ളം ഉണ്ടോ? മരുഭൂമി മണ്ണ് പേര് കേൾക്കുമ്പോൾ അറിയാൻ മേലേ, ഈർപ്പത്തിന്റെ അളവ് ഉണ്ടോ? ചെങ്കൽ മണ്ണ് എന്താണ്, കൂടുതൽ എമൗണ്ട് അല്ലേ, കേരളത്തിൽ കൂടുതലാണ്. 65%, അത് തന്നെ 65%, എനിക്ക് തോന്നുന്നു 65% തോന്നുന്നു. 65% കൂടുതൽ ചെങ്കൽ മണ്ണാണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. നമുക്ക് നോക്കാം, അല്ല അതൊക്കെ വരും അവസാനം അവസാനം ചോദ്യത്തിൽ വരും. അത് തന്നെ അവസാനം ചോദ്യത്തിൽ വരും, ഇതെല്ലാം ചോദ്യത്തിൽ വരും കേട്ടോ. ഇത് മരുഭൂമി മണ്ണ്, മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ എന്താണ്, എന്താ മരുഭൂമി, മണലാരണ്യം അല്ലേ. ഞാൻ പണ്ട് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് പണിത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളായി കാണുന്നത് അല്ലേ, പലരും ഡയലോഗ് അടിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ മരുഭൂമി മണ്ണ്, മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിൽ ഒരിക്കലും ഈർപ്പത്തിന്റെ അംശം ഉണ്ടാവില്ല അല്ലേ, അല്ലെങ്കിൽ തീരെ കുറവായിരിക്കും ഈർപ്പത്തിന്റെ അംശം അല്ലേ. ഇനി ജലം ലഭ്യമായാൽ ഇവ കൂടുതൽ വിളവ് നൽകും, അതാണ് മരുഭൂമി മണ്ണിന്റെ മറ്റൊരു പ്രത്യേകത. അത് എങ്ങാനും വല്ല ജലവും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ വിളവ് നൽകും ഈ മരുഭൂമി മണ്ണ്. അങ്ങനെ പ്രത്യേകതയും കൂടി ഉണ്ട്.
അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്നു. അലിയുന്ന ലവണങ്ങൾ എവിടെ കാണുന്നു? മരുഭൂമി മണ്ണിൽ കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പർവ്വത മണ്ണ് ജൈവാംശം ധാരാളമായി കാണപ്പെടുന്നു കേട്ടോ. പർവ്വത മണ്ണ് ഈ അതന്നാണ്, ഓക്കെ കുഴപ്പമില്ല. പർവ്വത മണ്ണ് ജൈവാംശം ധാരാളമായി കാണപ്പെടുന്നു. ഇരുണ്ട തവിട്ട് നിറമോ കറുത്ത നിറമോ കാണപ്പെടുന്നു. താരതമ്യേന ഫലപുഷ്ടി കൂടുതലാണ്. താരതമ്യേന എല്ലാത്തിനെയും മറ്റുള്ളതൊക്കെ അപേക്ഷിച്ച് നോക്കാം, ഫലപുഷ്ടി ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ജൈവാംശം ധാരാളമായി കാണപ്പെടുന്നു. ഇരുണ്ട തവിട്ട് നിറമോ കറുത്ത നിറമോ കാണപ്പെടുന്നു. ഇരുണ്ട തവിട്ട് നിറമായോ കറുത്ത നിറമായോ കാണപ്പെടുന്നു. അപ്പൊ പർവ്വത മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുണ്ട തവിട്ട് നിറം, ഒന്നെങ്കിൽ തവിട്ട് നിറമായിരിക്കും അല്ലെങ്കിൽ കറുത്ത നിറമായിരിക്കും. ഈ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ താരതമ്യേന ഫലപുഷ്ടി കൂടുതലാണ് കേട്ടോ പർവ്വത മണ്ണിന്. അപ്പൊ ഇതിന്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ, അന്നേരത്തേക്ക് നമുക്കത് ഡീൽ ചെയ്യാന്ന്. ഇപ്പൊ ഇപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ആറ് മണ്ണിനങ്ങളെ പറ്റി പറഞ്ഞു, പ്രധാനപ്പെട്ട മണ്ണി ആറ് മണ്ണിനങ്ങളെ പറ്റി പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനിയുണ്ട് തീരപ്രദേശത്തുള്ള മണ്ണിനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്, ഈ പ്രധാനപ്പെട്ട ഒരു ആറെണ്ണം. അപ്പൊ ആ ആറെണ്ണത്തിന്റെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. പർവ്വത മണ്ണ് എഴുതിക്കോ, എഴുതിയില്ല എഴുതിക്കോ, എഴുതിക്കോ എഴുതിക്കോ, കുഴപ്പമില്ല എഴുതിക്കോ. ജൈവാംശം ധാരാളമായി കാണപ്പെടുന്നു. ഇരുണ്ട തവിട്ട് നിറമോ കറുത്ത നിറമോ കാണപ്പെടുന്നു. താരതമ്യേന ഫലപുഷ്ടി കൂടുതൽ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ, അപ്പൊ അടുത്തത്, അപ്പൊ നമ്മൾ ഈ മണ്ണിനെ പറ്റി പറഞ്ഞത് കൊണ്ട് എന്താണ്, മണ്ണിനെ പറ്റി പറഞ്ഞു, പറഞ്ഞത് കൊണ്ടല്ല മണ്ണിനെ പറ്റി പറഞ്ഞു. അടുത്ത നമ്മൾ കൃഷിയിലേക്ക് പോവാണ്. ഈ കൃഷി ഇന്ത്യയിലെ കാലാവസ്ഥയും കൃഷിയും എന്നുള്ള ഭാഗമാണ്. അപ്പൊ ആ ആ ഭാഗം എടുക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ പറയണോ അതോ ലാസ്റ്റ് ചോദ്യങ്ങൾ പറഞ്ഞാൽ മതിയോ, എങ്ങനെയാ നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താ അവസാനം ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്കും ലെഫ്റ്റ് ആവല്ലോ പെട്ടെന്ന് അല്ലേ. ആ അതെനിക്കറിയാം, മനസ്സിലായി, പിടിച്ച് കയ്യോടെ പിടിച്ചു. ആണോ എന്നാ ഇപ്പൊ തന്നെ പറയാം. ആ പിന്നെ തീർച്ചയായിട്ടും. അണ്ടേ ഇതാണ് വെബ്സൈറ്റ് കേട്ടോ, പി എസ് സി വെബ്സൈറ്റ്. കോപ്പിറൈറ്റ് ഞാൻ നിങ്ങളുടെ സാധനം അടിച്ചോണ്ട് പോവല്ല, എൻ്റെ പൊന്ന് വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ ഓണർമാരെ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളുടെ സാധനം അടിച്ചോണ്ട് പോവല്ല. നിങ്ങളുടെ പേരും നാളും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. എന്തിനെക്കുറിച്ചുള്ള പഠന ശാഖയാണ് പെഡോളജി? തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തിനെക്കുറിച്ചുള്ള പഠന ശാഖയാണ് പെഡോളജി? ചോദ്യം എങ്ങനെ എഴുതരുത്, പെഡോളജി എന്ന് എഴുതുക, മണ്ണിനെ കുറിച്ചുള്ള പഠനം എഴുതി വെച്ചു. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം. എനിക്ക് ഇത് ഇങ്ങനെ പറയേണ്ട, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇത് എന്തിനാ ഇത് ഇങ്ങനെ പറയുന്നത്, ഗ്രൂപ്പിലോട്ട് ലിങ്ക് ഇട്ടാൽ പോരെ എന്ന്. ഗ്രൂപ്പിലോട്ട് ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ 60 പേരുണ്ടെങ്കിൽ 20 പേര് പോലും അത് ഓപ്പൺ ആക്കത്തില്ല, എനിക്ക് ഉറപ്പാണ്, 100%. അതുകൊണ്ടാണ് ഞാനത് എന്ത് ചെയ്യാത്തത്, പറയാത്ത, ഇങ്ങനെ ഈ ഗ്രൂപ്പിലോട്ട് വെറുതെ ലിങ്ക് അയക്കുന്ന പരിപാടി. അതൊരു പ്രഹസനമാണ്, എനിക്കും എളുപ്പം. ഇതാകുമ്പോൾ ഞാൻ വായിക്കുകയും ചെയ്യും, എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി മണ്ണിന്റെ രൂപംകൊള്ളലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏവ? അത് എത്ര വലിയ സംഭവങ്ങളല്ല, നോക്കി. കാലാവസ്ഥ, ഭൂപ്രകൃതി, മഴ, ശിലകളുടെ സ്വഭാവം, ഇതൊക്കെ അതൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, ഓർത്തിരുന്നാൽ മതി. ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് പെഡോജെനിസിസ് എന്നാണ്. പെഡോജെനിസിസ്, പെഡോജെനിസിസ്, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയക്ക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. പെഡോജെനിസിസ്, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ചോദ്യമായിട്ട് ഉത്തരമായിട്ട് എഴുതണ്ട, പെഡോജെനിസിസ് എന്ന് എഴുതിയിട്ട് വരയിടുക, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. എഴുതിയോ? ഇനി അടുത്തത്, മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ, കുമ്മായം എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന, അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇത് തിരിച്ചു വെക്കാറുണ്ടല്ലോ അല്ലേ, ഞാനതങ്ങ് മറന്നു. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കുമ്മായമാണ്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ തന്നെ പഠിച്ചു വെക്കുന്നതാണ് കാറ്റഗറി വണ്ണിന് ഏറ്റവും നല്ലത് കേട്ടോ. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അലുമിനിയം സൾഫേറ്റ്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ്. എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ സ്പീഡിലാണോ പറഞ്ഞു പോകുന്നത്?
എഴുതാൻ പറ്റുന്നുണ്ടോ? ആ ഓക്കെ. മണ്ണിന്റെ മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ആ ഓക്കെ മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ എന്നാണ് പേര്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ. നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ എന്ന് എഴുതിയിട്ട് അസറ്റോബാക്ടർ എന്ന് എഴുതിയാൽ മതി. നമുക്ക് പിന്നെ വി ഡി എഫ് കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് സെറ്റപ്പ് ആക്കാന്നേ കേട്ടോ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് 6-ഉം 7-ഉം ഇടയ്ക്ക് മധ്യേ. അത് പലയിടത്ത് പലതായിരിക്കാം, ചില അങ്ങനെയല്ല, പല സൈറ്റുകളിൽ ചിലപ്പം ഇച്ചിരി ഇച്ചിരി ഒക്കെ വ്യത്യാസപ്പെട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് വേണം. പക്ഷെ 6-ഉം 7-ഉം ഇട മധ്യേ എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തോ 6-ഉം 7-ഉം ഓപ്ഷൻ ആണ് ഓ എക്സാമിന് വരുന്നത്, 7-ന് മുകളിൽ അല്ലേ? ഓ ശരി ശരി ശരി. അപ്പൊ ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതിയാൽ മതി, മനസ്സിലായോ? 6-ഉം 7-ഉം മധ്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ അത് പറയുന്നത് 7-ന് മുകളിൽ, 7.5-ന് മുകളിൽ ആണെങ്കിൽ 7-ന് മുകളിലാണ് അതിന്റെ ആൻസർ. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഓപ്ഷൻസ് കണ്ട് എഴുതിയാൽ മതി ഉത്തരം. ഇനി ജൈവ വസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്ന ഏത് ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് മണ്ണിന് മണം നൽകുന്നത്? ആക്ടിനോ ബാക്ടീരിയ. ആക്ടിനോ ബാക്ടീരിയ അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ പറ്റി നമ്മൾ പറയാൻ പോവാണ്. ഈ ആക്ടിനോ ബാക്ടീരിയ എന്ന് എഴുതിയോ കേട്ടോ, ജസ്റ്റ് എഴുതി വെച്ചേക്ക്, ചോദിക്കോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമായിരിക്കും. ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം ആദ്യമേ പറഞ്ഞു, എക്കൽ മണ്ണ്. ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനും എക്കൽ മണ്ണ്. ആ അതെ അതെ. ജൈവ വസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്ന ഏത് ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് ആണ് മണ്ണിന് മണം നൽകുന്നത്? ആക്ടിനോ ബാക്ടീരിയ. ഏറ്റവും കൂടിയ പർവ്വത മണ്ണും. അതെ അതെ, കൂടുതൽ തന്നെയാണ്, താരതമ്യേന കൂടുതൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം എന്നുള്ള രീതിയിൽ ചോദ്യം വരുമ്പോൾ എക്കൽ മണ്ണാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അല്ല എല്ലാം ഇതിൽ വരും, ഈ ചോദ്യങ്ങളിൽ വരും, ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിരിക്കും. മറ്റേ താരതമ്യേനയാണ് പറയുന്നത്, താരതമ്യേന. ഇപ്പൊ ഞാൻ പറയാം, എക്കൽ മണ്ണിനേക്കായാലും സോറി സോറി എക്കൽ മണ്ണും പോട്ടെ, ചെമ്മണ്ണിനേക്കായാലും ചെങ്കൽ മണ്ണിനേക്കായാലും ഒക്കെ തന്നെ ഫലപുഷ്ടി കൂടുതലായിരിക്കും പർവ്വതമാണ്. അതാണ് താരതമ്യേന എന്നുള്ള ആ ഒരു ടേം അവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി നൽകുന്നത് എക്കൽ മണ്ണാണ്. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. നദീതീരങ്ങളിലും ഡെൽറ്റ, അത് നമ്മൾ പറഞ്ഞല്ലേ മുമ്പേ പറഞ്ഞായിരുന്നു അല്ലേ, നദീതീരത്തും ഡെൽറ്റയിലും അല്ലേ ഡെൽറ്റ പ്രദേശങ്ങളും ഉണ്ട്, ഏതാ എക്കൽ മണ്ണ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏതാ? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കേരളത്തിലോ? കേരളത്തിൽ മുമ്പേ നമ്മളിപ്പോൾ പറഞ്ഞോളൂ, കേരളത്തിലെ കേസ് ലാറ്ററായിട്ട് കേട്ടോ, നമുക്ക് വരും 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 വരും. എക്കൽ മണ്ണിൽ പൊതുവെ കുറവായി കുറവായി കണ്ടുവരുന്ന ധാതുക്കൾ എന്തോ? ചെങ്കൽമണ്ണ്. ചെങ്കൽമണ്ണ് ചെങ്കൽമണ്ണ് ചെമ്മണ്ണും ചെങ്കൽമണ്ണും അതാ മാറിപ്പോരെന്ന് പറഞ്ഞു. ചെങ്കൽമണ്ണ് എന്ന് പറയുന്നത് ലാറ്ററേറ്റ് മണ്ണാണ് കേട്ടോ, ചെമ്മണ്ണ് എന്ന് പറഞ്ഞ റെഡ് സോയിൽ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, റെഡ് സോയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ എക്കൽ മണ്ണിന് അലുവിയൽ സോയിൽ ആണ് കേട്ടോ, അതിന് ഇംഗ്ലീഷ് ടൈം വേണ്ടവരാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ, അലുവിയൽ അലുവിയൽ സോയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ പഠിക്കുന്ന വളരെ നല്ലതായിരിക്കും കാറ്റഗറി 1-ന്. അതാണ് പിന്നെ എക്കൽ മണ്ണിൽ പൊതുവെ ഒരു മിനിറ്റ്, ഇന്ത്യയിലെ പ്രധാന മണ്ണ് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞു, കേരളത്തിലെ പ്രധാന മണ്ണ് ഏതാണ്? ഇനി അതൊന്ന് ബ്രാക്കറ്റിൽ ചെങ്കൽ മണ്ണൊന്നുകൂടെ എഴുതി വെച്ചോ മലയാളത്തിൽ, ചെങ്കൽ മണ്ണ്. കേട്ടോ ഓക്കെ. എടക്കൽ മണ്ണെന്നോ? എക്കൽ മണ്ണിൽ പൊതുവെ കുറവായി കണ്ടുവരുന്ന ധാതുക്കൾ കുറവാണേ, നൈട്രജനും ഫോസ്ഫറസ് ജൈവാംശങ്ങളാണ്. നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശങ്ങൾ നോക്കിയേ. നദീതടങ്ങളിൽ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽമണ്ണ് അറിയപ്പെടുന്നത് എങ്ങനെ? ഖാദർ എന്നറിയപ്പെടുന്നത് എഴുതണ്ട, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നദീതടങ്ങളിൽ പുതുതായി രൂപം കൊള്ളുന്നതിന് എന്ത് പറയും? അവനെ ഖാദർ എന്ന് വിളിക്കും. മറ്റവനെയോ പഴയതിന് എന്ത് ചെയ്യും? ഈ പുതിയത് പഴയതാവുമല്ലോ, പഴഞ്ചനാകുമ്പോഴത്തേക്ക് അവനെ എന്ത് വിളിക്കും? ഭങ്കർ എന്ന് വിളിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ
മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്നത് ഏത് പോഷകത്തിന്റെ അഭാവമാണ് ഇന്ത്യയിൽ വ്യാപകമായി കണ്ടുവരുന്നത്? നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ. നൈട്രജന്റെ അഭാവമാണ് ഇന്ത്യയിൽ വ്യാപകമായി കണ്ടുവരുന്നത് പോഷകം മണ്ണിനങ്ങളിൽ കേട്ടോ. പിന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കറുത്ത മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? നമ്മൾ മുമ്പ് പഠിച്ചല്ലേ, കറുത്ത മണ്ണിന് വേറൊരു പേരുണ്ട്, എന്താണ്? റിഗർ, റിഗർ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ആ പിന്നെ പഠിച്ചു ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം, കറുത്ത മണ്ണ് പഠിച്ചില്ലേ. ആ നമ്മൾ പഠിച്ചായിരുന്നു കേട്ടോ, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നേ. ഇനി ഇന്ത്യയിൽ റിഗറിന് വേറെ പേരോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന് ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം കേട്ടോ, ചോദ്യത്തിൽ തന്നെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കണ്ടുവരുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചു. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കണ്ടുവരുന്നത് എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലാണ്, ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഈ ഡെക്കാൻ പീഠഭൂമിയെ പറ്റി ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നുള്ള ഭാഗത്ത് ഇതൊക്കെ കടന്നു വരും കേട്ടോ, പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ ഈ ഒരു ഒരു മണിക്കൂറത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് കണ്ടന്റ് ആയിരിക്കും. മിക്കവാറും പല ക്ലാസ്സിലും ഒരു കണ്ടന്റാ, ചിലപ്പോൾ ആ ഒരു കണ്ടന്റ് തന്നെ പകുതിയൊക്കെ പഠിക്കുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങളെല്ലാം, കുറേ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, ആകെ 30 ചോദ്യം ചെയ്യത്തിലുള്ളൂ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മാക്സിമം ഒരു ചോദ്യം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ, അത് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുതേ. ഇനി കായാന്തരിക ശിലകളും, ആ നമ്മുടെ കായാന്തരിക ശില എത്തി, ആഗ്നേയ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനും ഏതാ? ചെമ്മണ്ണ്, ചെമ്മണ്ണ് കേട്ടോ, റെഡ് സോയിലാണേ, ചെമ്മണ്ണാണേ. കായാന്തരി കായാന്തര ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന കൂടുന്ന ആ മണ്ണിനം ഏത്? ചെമ്മണ്ണ്, ചെങ്കലല്ല ചെമ്മണ്ണ് കേട്ടോ, ചെമ്മണ്ണ് മാറിപ്പോവരുത്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്ത്? ഇരുമ്പിന്റെ അംശം അതിൽ കൂടുതലായതാണ് അതിൽ ചുമര നിറം നൽകുന്നത്. പിന്നെ നമ്മൾ ഈ ഇപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധമില്ല, എന്നാലും ഞാൻ ഇതുമായിട്ട് ചെറിയ ബന്ധമുണ്ട്, എന്നാലും ഞാൻ പറയാം. നമ്മുടെ ചൊവ്വ, ചൊവ്വയില്ലേ, ചൊവ്വ, നമ്മുടെ ചൊവ്വ എങ്ങനെ അറിയപ്പെടുന്നേ, എങ്ങനെ അറിയപ്പെടുന്നേ പറ, പഠിക്കുന്നുണ്ടോ നോക്കട്ടെ, എങ്ങനെ അറിയപ്പെടുന്നത് പറ, പെട്ടെന്ന് പറ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ലെയർ. ആ ചുവന്ന ഗ്രഹം, അത് തന്നെ, ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം അറിയപ്പെടുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റെഡ്, എന്താണ് റെഡ് പ്ലാനറ്റ്, റെസ്റ്റി പ്ലാനറ്റ്, തുരുമ്പിച്ച ഗ്രഹം, അതുപോലെ തന്നെ ഫോസിൽ ഗ്രഹം എന്നൊക്കെ അറിയപ്പെട്ടു അല്ലേ. അപ്പൊ എന്തുകൊണ്ട് അവിടെ ചുവന്നിരിക്കുന്നതെന്നാ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ചെമ്മണ്ണിന് ചുമന്ന നിറം കിട്ടുന്നത്? ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ടാ കേട്ടോ. അപ്പൊ അത് ഞാൻ അങ്ങ് ഒരു ഒരു അവസരം കിട്ടിയപ്പോ അതിനെയും കൂടെ എങ്ങനെ ചൊവ്വ ചൊവ്വ ഇച്ചിരി വിഷമിച്ച് നിൽക്കുക, അപ്പൊ അവനെ കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാണേ. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപമെടുക്കുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപമെടുക്കുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത്? അപ്പൊ ഫലപുഷ്ടി കുറഞ്ഞതാണെന്നും മൺസൂൺ കാലാവസ്ഥാ മേഖലകളാണ് ഉള്ളതെന്നും നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ലാറ്ററേറ്റ് മണ്ണും അഥവാ ചെങ്കൽ മണ്ണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ അത് അപ്പൊ ഞാൻ നമ്മൾ ആദ്യമേ അത് പറയാനുള്ള കാര്യം ഈ ചോദ്യത്തിലുള്ള ആ ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണെന്ന് പറയാൻ വേണ്ടിയാ കേട്ടോ. ഏത്? അതാണ് ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അപ്പൊ ഇത് ബാക്കി നോക്കിയോ. അപ്പൊ മൺസൂൺ കാലാവസ്ഥ മേഖലകളിൽ രൂപമെടുക്കുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത്? ലാറ്ററേറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് കേട്ടോ. ഇനി കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? അലുമിനിയം ഓക്സൈഡ് ആൻഡ് സിലിക്ക. അലുമിനിയം ഓക്സൈഡും സിലിക്കയുമാണ് കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ. കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ അലുമിനിയം ഓക്സൈഡും സിലിക്കയുമാണ്. അടുത്ത ചോദ്യം നോക്കി, ഏത് തരം മണ്ണിലാണ് അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞു ഏതിലാ ഉത്തരം, ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കണ്ട. മരുഭൂമി മണ്ണിലാ അല്ലേ? ആ അത് എഴുതണ്ടല്ലോ, നമ്മൾ നേരത്തെ എഴുതിയില്ലേ മരുഭൂമി മണ്ണ്? ആ നമ്മൾ നേരത്തെ എഴുതിയതല്ലേ, അതുകൊണ്ട് വേറെ എഴുതണ്ടല്ലോ. ഇനി നോക്കിയേ, ജൈവാംശം ഏറ്റവും കൂടുതൽ ഏത് മണ്ണിനത്തിലാണ്? ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് ഏത് മണ്ണിനത്തിലാണ്? പർവ്വത മണ്ണ്, കറക്റ്റാണ്. നമ്മൾ ഇവിടെയും പറഞ്ഞു അവിടെ നേരത്തെയും, പക്ഷെ നേരത്തെ ഫലപുഷ്ടി താരതമ്യേന കൂടുതലാന്നാ പറഞ്ഞത്. അപ്പൊ ജൈവാംശവും കൂടുതലാണ് കേട്ടോ പർവ്വത മണ്ണില്. എഴുതി വെക്കുക. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം
ഏതാ? മെക്കൽ മണ്ണാണ്, ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, എഴുതി വെച്ചോ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം മെക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ് 65 കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞു 65%. ഞാൻ ആരാ മോൻ, ഞാൻ കുറച്ച് കുറച്ചു മുമ്പേ അല്ല, ഞാൻ ഈയിടെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച്, അതാണ് കുറച്ച് മുമ്പേ നോക്കിയാൻ തോന്നുന്നു. അതാണ് ഞാൻ കൃത്യമായിട്ട് 65% പറഞ്ഞത്, മനസ്സിൽ കിടപ്പുണ്ടേ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണിന്റെ മറ്റൊരു പേരെന്നാ? മലയാളത്തിലുള്ള പേര് പറഞ്ഞാൽ മതി, മറ്റൊരു പേരല്ല. മലയാളത്തിലെ ചെങ്കൽമണ്ണാണോ? ചെമ്മണ്ണല്ലേ? 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 അല്ലല്ല, ആരെങ്കിലും ചെമ്മണ്ണ് പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ട്രൂ ഓർ ഫാൾസ് പറയുമ്പോ ട്രൂ പറഞ്ഞിട്ട് അല്ല, ഫോൾസ് അല്ലേ ചോദിക്കുമ്പോ അതെ ഫോൾസ് ആണെന്ന് പറയുന്ന പോലെ ആരെങ്കിലും മാറ്റി പറയുമെന്ന് നോക്കിയതാ. അപ്പൊ ആരും മാറ്റി പറയുമെന്ന് വേണ്ട, ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത് ചെങ്കൽ മണ്ണാണ് കേട്ടോ. ഇനി ലാറ്ററൈറ്റ് മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണാന്നാ പറഞ്ഞത് അല്ലെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതൊക്കെയാ ഉള്ളത്? റബ്ബർ, കുരുമുളക്, കശുമാവ്. റബ്ബർ, കുരുമുളക്, കശുമാവ്. റബ്ബറും കുരുമുളകും ഒക്കെ നമുക്ക് സ്ഥിരം അല്ലെ, ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അല്ലേ. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലും വടക്കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് സാധനമൊക്കെ അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് മറക്കരുത്, റബ്ബർ, കുരുമുളക്, കശുമാവ് ഓർത്തിരുന്നോ. ഇനി അടുത്തത്, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഇത് കാണുന്നത് കേട്ടോ, കറുത്ത മണ്ണ്. പാലക്കാട് ചിറ്റൂർ, എഴുതി വെച്ചു. പാലക്കാടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? ചിറ്റൂരുകാരുണ്ടോ? ചിറ്റൂരുകാരുണ്ടോ? പാലക്കാടുകാരുണ്ട്, ആ ചിറ്റൂരുകാരില്ല. ശരി, ഇനി ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെ? ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെ? ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം. അത് ചോദ്യം എഴുതി വെച്ചോ, ജാർഖണ്ഡിലെ റാഞ്ചി. അത് എഴുതി വെച്ചു. കേട്ടെന്ന് ചോദിക്കുന്നു, എനിക്കറിയില്ല. പക്ഷെ എന്നാലും എവിടെയൊക്കെ പി എസ് സി ഒക്കെ ചിലപ്പോൾ ചോദിച്ചാലോ. ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെ? എഴുതി വെച്ചു, ജാർഖണ്ഡിലെ റാഞ്ചി. ഇനി കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണിനം ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണിനം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണിനം ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണിനം ഏത്? ചതുപ്പുകളിലെ പീറ്റ് മണ്ണ് കേട്ടോ, പീറ്റ് മണ്ണ്. നമ്മളിപ്പോൾ പീറ്റ് മണ്ണിനെ പറ്റി അത് എന്താ ഇത് പറഞ്ഞില്ല. ചതുപ്പുകളിലെ പീറ്റ് മണ്ണാണ് കേട്ടോ, പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണിനം ഏത്? ചതുപ്പുകളിലെ പീറ്റ് മണ്ണാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളെ എത്രയായി തരംതിരിക്കാം? അതൊരു ചോദ്യമായിട്ട് കൂട്ടണ്ട, 8. 8 ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ മുമ്പേ 6 പറഞ്ഞുള്ളൂ. എന്നും പറഞ്ഞ 6 അല്ല, 8 മാത്രമല്ല. അങ്ങനെ ആ ഒരു 8 എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെ ചോദ്യം വന്നാലും അത് അങ്ങനെ 8 നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല, അതിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനം മെക്കൽ മണ്ണ് എന്ന് പറഞ്ഞതാണല്ലോ. ആ ഇന്ത്യയുടെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ്? 24%. അതേസമയം നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിന്റെ എത്ര ശതമാനാണ് പറഞ്ഞത്? 65. ഇന്ത്യയുടെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ്? 24 കേട്ടോ. അപ്പൊ എക്കൽ മണ്ണ് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 24% എക്കൽ മണ്ണാണ്. ഇനി ഫലപുഷ്ടി കൂടിയ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? നദീതടങ്ങളിലും തീരപ്രദേശങ്ങളിലുമാണ് ഫലപുഷ്ടി കൂടിയ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ് കേട്ടോ. എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഇനി ഇത് നമ്മൾ നേരത്തെ റിപ്പീറ്റ് ആയിട്ട് വന്ന കാര്യം, ഉത്തരേന്ത്യൻ സമതലത്തിലെ എക്കൽ മണ്ണിനെ എത്രയായി തരംതിരിക്കാം? 2. പുതിയ എക്കൽ മണ്ണ് എങ്ങനെ അറിയപ്പെടുന്നു? ഖാദർ എന്നും പഴയതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഭങ്കർ എന്നും അറിയപ്പെടുന്നു. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പോട്ടെ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി കറുത്ത മണ്ണിന്റെ മറ്റു പേരുകൾ ആണ്ടേ. അപ്പൊ നമ്മൾ മുമ്പ് ചെർണോസം പറഞ്ഞ എന്ത്, ഹസ്നയാ പറഞ്ഞ തോന്നല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു വരും സംഭവം വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പോയോ ക്ലാസ്സിലില്ലേ? ആ എന്നാ കുഴപ്പമില്ല, അപ്പൊ നമ്മൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. അല്ല ആരോ പറഞ്ഞല്ലോ അല്ലെ, ഹസ്നയാന്ന് തോന്നുന്നു പറഞ്ഞത്, പേരങ്ങനെയാ കണ്ടത്. കറുത്ത മണ്ണിന്റെ മറ്റു പേരുകൾ റിഗർ മണ്ണെന്നോ, അഥവാ റിഗർ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, പിന്നെ ചെർണോസം എന്നൊരു പേരുണ്ട്. അപ്പൊ നമ്മുടെ റിഗർ മാത്രം പറഞ്ഞപ്പോൾ ചെർണോസം എന്ന് പറഞ്ഞൊരു പേരൂടെ ഉണ്ടല്ലോ എന്നൊരാൾ പറഞ്ഞായിരുന്നു, അതോടെ എഴുതി വെച്ചു. ചെർണോസം എന്നൊരു പേരൂടെ ഉണ്ട്, അതാ ഞാൻ പറഞ്ഞ അവസാനം വരും സംഭവം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്.
ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് നമ്മൾ ഓൾറെഡി എഴുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ മണ്ണ് ചെമ്മണ്ണാണ്, പ്രധാനപ്പെട്ട. അപ്പൊ ആ ഓർഡറിലാണ് വരുന്നത് കേട്ടോ. ആദ്യം ഏതാണ് വന്നത്? എക്കൽ മണ്ണ്. പിന്നെ ഏതാണ് വന്നത്? കറുത്ത മണ്ണ്. പിന്നെ വരുന്നത് ചെമ്മണ്ണാണ്, റെഡ് സോയിൽ. ചെമ്മണ്ണിന് ചുവപ്പ്, ആ ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പിന്റെ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് കേട്ടോ, ഇരുമ്പ് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ആ ഇനി മൺസൂൺ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക്, അത് നമ്മൾ എഴുതിയതല്ല, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള മണ്ണ് പീറ്റ് മണ്ണാണ്. നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. അത് എഴുതിയിട്ടില്ല, എഴുതിക്കോ. നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണ് പീറ്റ് മണ്ണ്, എഴുതിക്കോ. നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണ് പീറ്റ് മണ്ണാണ് കേട്ടോ. തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് പർവ്വതമാണ്, എഴുതി വെക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് പർവ്വത മണ്ണാണ് കേട്ടോ. തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? മരുഭൂമി മണ്ണ്, മരുഭൂമിയിലെ മണ്ണ് കേട്ടോ, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് മരുഭൂമിയിലെ മണ്ണ്. ജലാംശം തീരെ ഇല്ലാത്ത മണ്ണ് മരുഭൂമി, അല്ലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ജലാംശം വളരെ കുറവാണ് ഇവിടെ മരുഭൂമി മണ്ണിൽ, ജലാംശം വളരെ കുറവാണ്. ഇനി ലവണാംശം കൂടുതലുള്ള മണ്ണ് സലൈൻ മണ്ണ്, ലവണാംശം, ലവണം, ലവണാംശം കൂടുതലുള്ള മണ്ണ് സലൈൻ മണ്ണ് കേട്ടോ, അത് എഴുതി വെച്ചോ. ലവണാംശം കൂടുതലുള്ള മണ്ണ് സലൈൻ മണ്ണ്. ഓ, 19 ചോദ്യം നമ്മൾ ഇവിടെ പറഞ്ഞു. ഇതിനെ പുറത്തുനിന്ന് ഒരു ചോദ്യം വന്നു കഴി വരികയല്ലാന്ന് വിശ്വസിക്കാം നമുക്ക് കേട്ടോ. ഇതിന് പുറത്തുനിന്ന് ഒരു ചോദ്യം വരാതിരിക്കട്ടെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളൊന്നും അല്ല, ഇത് കൂടുതൽ ചോദ്യങ്ങളുണ്ട്, കിട്ടുന്നവർ ഗ്രൂപ്പിലിടുക. നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്നാണ്, കാരണം കേരളത്തിൽ കാറ്റഗറി 1 പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആരാണ് മറ്റേ ആ കായാന്തരിക ശില, ആഗ്നേയശില എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരുന്നു, അത് നമുക്ക് ഓൺലൈനിൽ നോക്കി പറഞ്ഞുതരാം കേട്ടോ. ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ അല്ലേ? ഇവിടെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ഇങ്ങ് പറ. കായാന്തരിത ശില എന്നാല് ശക്തമായ ചൂടിന്റെയോ, വായിക്കുന്നു കേട്ടോ, വായിച്ചോ വായിച്ചോ, കേൾക്കണ്ടോ, കേൾക്കുന്നുണ്ട്, വായിച്ചോ വായിച്ചോ. ശക്തമായ ചൂടിന്റെയോ മർദ്ദത്തിന്റെയോ ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന ഊഷ്മാവിലോ മർദ്ദത്തിലോ ആഗ്നേയശിലക്കോ അവസാദ ശിലക്കോ രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലയായി മാറുന്നത്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഈ ശിലകളാണ്. സമ്മർദ്ദ കായാന്തരീകരണം, താപീയ കായാന്തരീകരണം എന്നിങ്ങനെ രണ്ട് തരം കായാന്തരീകരണം ഉണ്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കണ്ടുവരുന്ന രത്നക്കല്ലുകളുടെ നിക്ഷേപം കായാന്തരിത ശിലക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല്, പിന്നെ ക്വാർട്സൈറ്റ് ആയും ഗ്രാനൈറ്റ് നെയ്സായും ഷെയിൽ സ്ലേറ്റ് ആയും മാറുന്നത് സമ്മർദ്ദ കായാന്തരീകരണത്തിന് ഉദാഹരണമാണ്. അതുപോലെ താപീയ കായാന്തരീകരണത്തിന് ഉദാഹരണങ്ങളാണ് ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആയി മാറുന്നതും ഷെയില് സ്ലേറ്റ് ആയി മാറുന്നതും. ഓക്കെ, അപ്പം വളരെ വളരെ ഡീപ്പായിട്ട് തന്നെ അത്, ഇത് എവിടെ നിന്ന് കിട്ടി, ഇത്ര പെട്ടെന്ന് സംഘടിപ്പിച്ചല്ലോ, പക്ഷെ അറിയാവുന്ന, നേരത്തെ അറിയായിരുന്നോ? അല്ല, ഞാൻ എന്താ പറഞ്ഞപ്പോ ഒന്ന് നോക്കിയതാണ്. അടിപൊളി അടിപൊളി, അപ്പൊ നല്ല കാര്യം, അത് നോക്കിയത് വളരെ നല്ല കാര്യം, കാരണം എനിക്കും അറിയാൻ പറ്റി സംഭവം എന്താന്ന്, ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്കല്ലേ എഴുതാനൊന്നും പറ്റിയിട്ടുണ്ടാകില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തേക്ക്, ഈ സംഭവം ഒന്ന് ഗ്രൂപ്പിലിടണേ കേട്ടോ. ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലോട് ഷെയർ ചെയ്തോളാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കേട്ടോ. ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത്? ജൽവ, എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉള്ളത്?
അഞ്ചാമത്തെ ഗ്രൂപ്പിലോട്ട് ഇട്ടോ കേട്ടോ, നമ്മൾ അത് ബാക്കിയുള്ള ഗ്രൂപ്പിലോട്ട് തട്ടി കൊടുത്തേക്കാം. വളരെ നല്ല കാര്യം കേട്ടോ, നോക്കിയതിന് വളരെ താങ്ക്സ് ഞാൻ പറയുന്നില്ല, എനിക്കത് പറയാൻ ഇഷ്ടമില്ല. ഓക്കെ, നോക്കിയത് എന്നാലും വളരെ നല്ല കാര്യം കേട്ടോ, അത് അപ്രീഷിയേറ്റ് ചെയ്യണ്ട കേട്ടോ. എല്ലാവരും ഇതിലൊരു ചെറിയ കയ്യടി കൊടുത്തേക്ക്, മൈക്ക് ഓൺ ആക്കണ്ട, കയ്യടിച്ചോ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ല കേട്ടോ, അത് നോക്കി നമ്മൾ നമുക്കൊന്ന് ഓർത്തു വെക്കി, നമുക്കൊരാള് ക്ലാസ്സിന്റെ ഇടയ്ക്ക്, അതായത് ക്ലാസിന്റെ ഇടയ്ക്ക് തന്നെ ഒരാള് ചെന്ന് ഇത് നോക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ കാലാവസ്ഥയും കൃഷിയും. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥ വൈവിധ്യം അനുഭവപ്പെടുന്നു, ശരിയാണ്. ഇനി തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ പരിശോധിച്ചാൽ ധാരാളം മഴ ലഭിക്കുന്ന കേരളം, മരുപ്രദേശമായ രാജസ്ഥാൻ, മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്ന കാശ്മീർ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണുള്ളത്. ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ ഇന്ത്യയുടേത്. ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടേത് കേട്ടോ. ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടേത്. അക്ഷാംശ സ്ഥാനം, ഹിമാലയ പർവ്വതനിര, സമുദ്ര സാമീപ്യം, ഉയരം, കാഴ്ചകൾ, ഭൂപ്രകൃതി എന്നിവയനുസരിച്ച് കാലാവസ്ഥയിൽ വ്യതിയാനം അനുഭവപ്പെടുന്നു. വ്യതിയാനമല്ല, വൈവിധ്യം അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ ഋതുക്കളെ നാലായി തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. ഇതിനനുസരിച്ച് കാർഷിക വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വൈവിധ്യമാർന്ന വിളകളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. പട്ടിക പരിശോധിക്കുക. ഓക്കെ, ആ വലിയ പാരഗ്രാഫ് ഉണ്ടല്ലോ, അതിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടേത് എന്നുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥ എന്നുള്ളത് മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് ഉള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഋതുക്കൾ നാലെണ്ണം ഉണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്, വടക്ക് കിഴക്കൻ മൺസൂണ്. ഓ, ജൽവ ഫ്രം SITE ആനക്കയം. ഓക്കെ, അതേതാ ജില്ല ആനക്കയം? മലപ്പുറമാണോ? ഓ ശരി ശരി ശരി. ആ അപ്പം മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നാളെ കേട്ടോ. അപ്പം ഇനിയിപ്പം സന്തോഷമായില്ല എല്ലാവർക്കും. ആ TTIയിലെ കുട്ടികൾക്കൊക്കെ ഇപ്പം ആരൊക്കെ മെസ്സേജ്, ആ മെസ്സേജ് നോക്കോട്ടെ, നിങ്ങൾ മാത്രം കണ്ടാ പോരല്ലോ, ഞാനിവിടെ കാണട്ടെ മെസ്സേജൊക്കെ. ആണോ? ഓ ശരി ശരി. ഓ ആ ആ അത് ശരി. ഹുസ്ന, ഹസ്ന പി നേരത്തെ ലെഫ്റ്റ് ആയായിരുന്നോ? ആ ഞങ്ങള് വേറൊരു കാര്യൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. വിഷമാകുകയല്ലോ അല്ലേ, റെക്കോർഡ് നോക്കുമ്പോ നോക്കിയാ മതിയേ. ഓക്കെ ഓ കൊള്ളാം. ആ ഇത്രയും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നല്ല കാര്യം. ഡെയിലി 10+ അറ്റൻഡൻസ് SITE ആനക്കയം. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ മറ്റേ ഇവിടെ എനിക്ക് തോന്നുന്നു കേട്ടോ, നിങ്ങളായിരിക്കും ഈ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളൊക്കെയാണ് കൂടുതൽ, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം തന്നെ TTC കഴിഞ്ഞ TTCക്കാരോ DEDക്കാരോ ഒക്കെയാണ് കൂടുതൽ പേരും. നിങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, നല്ല കാര്യം എന്തായാലും. ഇപ്പം പഠിക്കുക കേട്ടോ, നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പുതിയ കുട്ടികളോട് പറയണം, ഫസ്റ്റ് ചാൻസിൽ തന്നെ കേട്ടിട്ട് പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല, മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? ചിലപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഇതുവരെ പരീക്ഷ എഴുതിയിട്ടില്ല, ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ, സോറി, ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന DEDയുടെ കുട്ടികൾ ഇതുവരെ പരീക്ഷ എഴുതിയിട്ടില്ല, നിങ്ങളുടെ ഫസ്റ്റ് എക്സാം വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ പോലും സഹായമില്ലാതെ ചിലപ്പം കേട്ടിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, നോക്കി, നാല് ഋതുക്കളാണുള്ളത്. ശൈത്യകാലം എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറണമെന്നല്ല പറഞ്ഞത്, ക്ലാസ്സിൽ കയറിക്കൂ, പക്ഷേ ക്ലാസ് കൊണ്ടാണ് കിട്ടിയെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. ഈ ക്ലാസ്സിൻ്റെ മാത്രം ഇതുകൊണ്ടാണെന്ന് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ കഴിവാണ്, എല്ലാവരുടെയും എല്ലാവർക്കും ഇൻബോൺ ആയിട്ടുള്ള കഴിവുണ്ട്, ആ കഴിവിലും കൂടെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് കേട്ടോ. നോക്കിയോ, ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്, വടക്ക് കിഴക്കൻ മൺസൂണ്, ഈ നാല് തരത്തിലുള്ള ഋതുക്കളാണ് നമ്മുടെ പ്രധാനമായിട്ടും നമുക്കുള്ളത്. അപ്പൊ നോക്കിയ ശൈത്യകാലം ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി. പിന്നെ ഇപ്പോഴും ഈ ശൈത്യകാലം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പം ഇച്ചിരി തീരാൻ ഇച്ചിരി താമസിക്കും, അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. ആരെങ്കിലും അയ്യോ ഞാനത് അതെന്നാ എങ്ങനെയാ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ കയറിയത്? മൈക്കോണാക്കി ധൈര്യമായിട്ട് ഹസ്താ മുജി പറഞ്ഞോ, എവിടുന്ന് ലിങ്ക് കിട്ടി? ഫ്രണ്ടോ? ഓഹോ, ആരാണവൻ, ആരാണവൾ? 92 0 84 22 48 ഈ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ലിങ്ക് അയച്ചു തരാവേ. ഞാൻ ഓർത്ത് ഇനി വേറെ ആരെങ്കിലും, കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഈ സ്പൈറലപ്പ് എന്ന് പറയുന്ന കേട്ടത്തിൻ്റെ ക്ലാസ്സിന് മറ്റ് അക്കാഡമികളുമായോ
മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുമായോ ഐ ടികളുമായോ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ്. സോ കഴിഞ്ഞ തവണ നമ്മൾ കാണുന്ന എന്നു വെച്ച് കഴിഞ്ഞാൽ പി എസ് സിയുടെ കോച്ചിങ്ങിൻ്റെ സെൻ്ററുകൾ നമ്മുടെ ലിങ്ക് അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പി എസ് സി ഗ്രൂപ്പുകളിലൊക്കെ ചെന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ക്ലാസ് എന്നുള്ള രീതിയിൽ. സോ അത് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. സ്പൈറലപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മറ്റു ആരുമായിട്ട് അങ്ങനെ ബന്ധം. എ കെ ടി ടിയുടെ ഒരു പണ്ട് ഒരു കൂട്ടായ്മ ഉണ്ട്, എ കെ ടി ടി എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. സോ എ കെ ടി ടിയുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കുറച്ച് ബന്ധമുണ്ടെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളുമായോ പി എസ് സി കോച്ചിങ് കെ ടെറ്റ് കോച്ചിങ്ങുകളുമായോ ഐ ടികളുമായോ ഒരു ബന്ധവും സ്പൈറലപ്പിനില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ നോക്കിയോ, ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി, ഉഷ്ണകാലം മാർച്ച് ടു മെയ്, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ, വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ ടു നവംബർ. ഇത്രയൊന്ന് എഴുതി വെച്ചോ. എഴുതാൻ പറ്റുന്നില്ല. എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ. അയ്യോ, രണ്ട് ഹുസ്നെ ഉണ്ടോ ക്ലാസ്സിൽ? അപ്പൊ ഞാൻ മുമ്പ് ഏത് ഹുസ്നെ കുറിച്ചാ പറഞ്ഞത്? ചെർണോസം എന്ന് പറഞ്ഞ ഹുസ്നെ ആരാ? ചെർണോസം പറഞ്ഞതാരാ? ഞാൻ എവിടെയായിരുന്നു കുറച്ചു നേരം? ഞാൻ എവിടെയായിരുന്നു കുറച്ചു നേരം? അപ്പൊ ഈ ഹസ്നെ പറ്റിയാണ് കുറ്റം പറഞ്ഞത്. ഹസ്നെ ടി പി പറ്റി കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് വരുമ്പോ നോക്കിയാൽ മതി കേട്ടോ. ചുമ്മാ ചെർണോസം എന്നൊക്കെ ക്ലാസ്സിലിരുന്ന് ക്ലാസ്സിലിരുന്ന് ചെർണോസം എന്നൊക്കെ പറയാവോ? മോശമായിപ്പോയി, മോശമായിപ്പോയി. ആ അപ്പൊ നമ്മുടെ പരുത്തിമണ്ണിന് എങ്ങനെയൊക്കെ ഏതൊക്കെ പേരുണ്ട്? റിഗർ എന്നും പിന്നെ എന്താ പറയുന്നു, പിന്നെ എന്താ പേര്? റിഗറും പിന്നെ പറമില്ലാരെ. ഓ റിഗറും, റിഗറും ആ പരുത്തിമണ്ണ്, ചെർണോ, ചെർണോ, ആ ചെർണോസം ഞാൻ പറഞ്ഞു. ആ അതും പറഞ്ഞിട്ട് ഒരാൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതും പറഞ്ഞിട്ട് ഒരാൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ പിന്നെ കാണ കൊറേ നേരമായിട്ട് വിളിക്കുകയാണ്. ഇല്ല സർ, ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടല്ലോ. പെട്ടെന്ന് വന്നു, പക്ഷെ വിളിച്ചപ്പോ കണ്ടില്ല. അപ്പൊ ചെർണോസം ഉണ്ട് കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. അതാണ് കേട്ടോ, അതുകൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവസാനം വരും, സംഭവം വരുന്നുണ്ട്, താഴെ നിന്ന് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതാണ് അന്നേരം വിളിച്ചപ്പോ കണ്ടില്ല. അപ്പൊ രണ്ട് ഹസ്നെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് ഹസ്നമാർക്കും തെറ്റിദ്ധാരണ മാറ്റിക്കോ കേട്ടോ. രണ്ടിലും പി ഉള്ളതുകൊണ്ടേ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അങ്ങനെ അങ്ങ് പറഞ്ഞാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ക്ലാസ്സിൽ ആക്റ്റീവായിട്ടുള്ള കുറെ പേരുണ്ട് കേട്ടോ. മറ്റേ ഒരു നമ്മുടെ നവ്യ എന്ന് പറയുന്ന ഇവിടെ പേരുള്ള, അതൊരു സിസ്റ്ററാണ് കേട്ടോ, ഒരു സിസ്റ്ററാണ് നവ്യ എന്ന് പേരുള്ള ഒരു ഒരു സിസ്റ്റർ. പിന്നെ മുഹമ്മദ് ഇക്ബാൽ പിന്നെ ഉണ്ട്. ഞാൻ ഇപ്പം എൻ്റെ എനിക്ക് കാണാൻ പറ്റുന്ന പേരുകളാണ് ഞാനീ പറഞ്ഞത്. ശ്രീലക്ഷ്മി ടി നായർ, അതെ അജയ്ജി മെസ്സേജ് ആയിക്കോളൂ. പിന്നെ അന്നാമോൾ ബാബു, എൻ്റെ സീനിയർ, എൻ്റെ ജൂനിയറാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയാണ്. അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ, ഞാൻ അങ്ങനെ പറയുന്നതല്ല. അപ്പം നിങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ നിൽപ്പുണ്ട്, ബാക്കിയുള്ള ആക്റ്റീവ് ആണെന്നല്ല, എനിക്ക് ഇവിടെ പേര് കാണാൻ പറ്റുന്ന കാര്യം ഞാനീ പറയുന്നത്. അപ്പം ഇങ്ങനെ ആക്റ്റീവ് ആവണം ക്ലാസ്സിൽ കേട്ടോ. എനിക്കത് ഭയങ്കര താല്പര്യമാണ്. കാരണം മിണ്ടുന്ന എനിക്ക് ഈ ക്ലാസ്സിൽ മിണ്ടായിരിക്കുന്ന എനിക്ക് എന്നാ, ഞാൻ പഠിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലും ടീച്ചർമാരൊക്കെ എന്നെ എപ്പോഴും പിടിക്കുമായിരുന്നേ. കാരണം എനിക്ക് മിണ്ടാൻ എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം, അതാണ് പ്രശ്നം. അപ്പോൾ അതാണ്, അപ്പോൾ നിങ്ങൾ മിണ്ടണം കേട്ടോ, ക്ലാസ്സിലൊക്കെ ഇരുന്ന് മിണ്ടണം. എന്നാലൊക്കെ ഇതിൻ്റെ സംഭവം ഒരു 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 സംഭവം ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഒരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയോ, ഈ ശൈത്യം ഇതൊക്കെ എഴുതി വെച്ചല്ലോ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ എഴുതിയില്ല ഞാൻ മാറ്റും കേട്ടോ. ഇതൊക്കെ എഴുതി വെച്ചോ. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി, ഉഷ്ണകാലം മാർച്ച് ടു മെയ്, എഴുതി. ഓക്കെ, മാറ്റുക. ഇനി നമ്മുടെ വിളകളെ നമ്മൾ മൂന്നായിട്ടാണ് പറയുന്നത്. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സൈദ് വിളകൾ കേട്ടോ. ഖാരിഫ്, റാബി, സൈദ്. ഈ ഖാരിഫിനും റാബിയും എന്താ അതിൻ്റെ വേറെ പേരുകളുണ്ട്, അറബിക് വാക്കുകളാണ്. പക്ഷെ സെയ്ദ് മാത്രം കിട്ടിയില്ല. ആർക്കൊരു അറിയാവോ സെയ്ദ് വിളയുടെ ഒരു ഇതറിയാവോ? സെയ്ദ് എന്നുള്ള വാക്കിൻ്റെ മലയാളം അർത്ഥം അറിയാവോ ആർക്കെങ്കിലും? ഖാരിഫ് വിള എന്ന് പറയുന്നത് ജൂൺ മൺസ് ജൂൺ ജൂണിൽ ആരംഭിക്കും. വിളയിറക്കൽ കാലം, വിളവിറക്കൽ കാലം, വിളവെടുപ്പ് കാലമാണ് കേട്ടോ. വിളയിറക്കൽ കാലം അല്ലെങ്കിൽ വിളവിറക്കൽ കാലം അല്ലെങ്കിൽ വിളവെടുപ്പ് കാലം കേട്ടോ. അങ്ങനെ ജസ്റ്റ് പേര്, വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചോ. അല്ല, പ്രധാന വിളകൾ എഴുതണ്ട, നിക്ക് വരട്ടെ വരട്ടെ, ഞാൻ പറയാം. ഇതൊന്നും എഴുതണ്ട നമുക്കേ, അത് നമുക്ക് എടുക്കാവേ. നിങ്ങൾക്ക് ഇവിടെ നോക്കി, ഇന്ത്യയിലെ കാർഷിക വിളകൾ, ഇത് നമുക്ക് ആദ്യം നോക്കിയിട്ട് അതിലേക്ക് പോകാം കേട്ടോ. ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകളാണേ. ധാന്യ വിളകൾ ഏതൊക്കെ? നെല്ല്, ഗോതമ്പ്, ചോളം, ബജ്ര. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി വെച്ചോ. ഇനി ഇത് എഴുതണം. ഇപ്പം ചിലർക്കും പി ഡി എഫ് എന്നായാലും വരുമല്ലോ, പിന്നെ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ എഴുതി വെച്ചോ. ഏതായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, സമയമുണ്ട്, എഴുതിക്കോ പെട്ടെന്ന്. ഇതാണ് എഴുതി വെച്ചാൽ, ധാന്യ വിളകൾ, നെല്ല്, ഗോതമ്പ്, ചോളം, ബജ്ര. എം എൽ എ കം ആക്ടർ മുകേഷിന്റെ വിള, ഡോലോ ചെപ് ചെപ് ചിപ് ചഹോ, മിണ്ടരുത്, നീ ഇവിടെ ഒരു കലഹം ഉണ്ടാക്കരുത്. വിളച്ചിലെടുക്കരുത് കേട്ടോ.
കിട്ടിയില്ലേ? ആ വിള കിട്ടിയില്ലേ? ഓക്കെ എഴുതിക്കോ. ധാന്യവിളകൾ നെല്ല് ഗോതമ്പ് ചോളം ബജ്ര പയറുവിളകൾ വൻപയർ മുതിര ഉഴുന്ന കടല തുവര. ഓ ഒന്നും എനിക്കിഷ്ടമില്ല. വൻപയർ മുതിര ഉഴുന്ന കടല തുവര പയറുവിളകൾ എഴുതിക്കോ കേട്ടോ. അങ്ങനെ എഴുതി താഴെ തന്നെ എഴുതി വെച്ചോ, അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ഓർത്തിരിക്കാം. നാരുവിളകൾ പരുത്തി ചണം, നാരുവിളകൾ പരുത്തി ചണം. ഇത് എഴുതുന്ന എന്നത് എത്തി കഴിഞ്ഞാൽ ധാന്യവിളകൾ ഏതൊക്കെയാണെന്നുള്ളൊരു മിനിമം അറിവ് ഏതൊക്കെയാണ് നമ്മൾ ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമുക്ക് പറയണമല്ലോ. അങ്ങനത്തെ അറിവ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത് എഴുതിക്കോളാം. ഇനി ധാന്യവിളകൾ കരിമ്പ് റബ്ബർ സുഗന്ധ വ്യഞ്ജനങ്ങൾ. ധാന്യവിളകൾ ധാന്യവിള അല്ലല്ലോ അത്, രണ്ട് ധാന്യവിള അല്ല, ധാന്യവിള അല്ല അത്, ഇത് തെറ്റിപ്പോയതാ. നാണ്യവിളകളാ അത്, നാണ്യവിളകൾ, നാണ്യവിളകൾ ധാന്യവിള അല്ല കേട്ടോ, അത് പ്രിന്റിംഗറാണേ. നാണ്യവിളകൾ കരിമ്പ് റബ്ബർ സുഗന്ധ വ്യഞ്ജനങ്ങൾ. അടുത്തത് എണ്ണക്കുരു, എണ്ണ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? നിലക്കടല, കടുക്, നാളികേരം, എണ്ണ, ആവണക്ക്, ആവണക്ക് ചണവിത്ത്. ഓ അത് ഞാൻ ചണവിത്ത്. നിലക്കടല, കടുക, നാളികേരം, എള്ള്, എള്ളെണ്ണ അല്ലേ, നാളികേരം, കടുകെണ്ണ, നിലക്കടല, ആവണക്ക്, ചണവിത്ത്, ഇത്തരം കാര്യങ്ങളാണ്. ഇനി പിന്നെ പറയുന്ന പാനീയ വിളകൾ എന്ന് പറയുന്നത് തേയില, കാപ്പി, കൊക്കോ. തേയില, കാപ്പി, കൊക്കോ, പിന്നെ ധൂമ, ചർവണ വിളകൾ. ഓ പുകയില, കമുക്, ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട് കേട്ടോ. അതിരാമേ, എന്തോ ഈ മണ്ണിനങ്ങൾ മണ്ണിനങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാലും ഏതൊക്കെ പ്രദേശത്താ കാണുന്നേന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മള് മുമ്പ് ഏകദേശമൊക്കെ പറഞ്ഞായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പിന്നെ കാരണം ഈ കറുത്ത മണ്ണ എവിടെ കൂടുതൽ കാണപ്പെടുന്നു, മറ്റേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ത് കാണപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കാണപ്പെടുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ പഠിക്കാം. ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴേ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം അവിടെ വരും, ആ ടോപ്പിക്കിൽ വരും കേട്ടോ. ആരാണ്ടൊക്കെ മെസ്സേജ് അയച്ചു, എന്നാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണോ സാറ് ക്ലാസ് നേരത്തെ എടുത്തേന്ന്? അതല്ല കേട്ടോ, അതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർ വിശ്വസിക്കത്തില്ല. എന്നാലും കുറച്ച് നേരത്തെ എടുത്തതിൻ്റെ കാരണം അതും ഉണ്ട്, മറ്റു കാരണങ്ങളും ഉണ്ട് കേട്ടോ. അടുത്ത നോക്കിയോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇതിപ്പോൾ നോക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിനും അതിനും അതിന് ഭേദം ഉണ്ടോ? ഖാരിഫ് വിളകളുടെ ഒരു കോഡ്, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്, സ്ക്രീൻഷോട്ട് ആണ് ഇത് കേട്ടോ. അത് എൻ്റെ എൻ്റേതല്ല, എൻ്റെ സ്വയം സൃഷ്ടി അല്ല എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് എനിക്ക് പനിച്ച ചോറും ബജിയുമാണ് സൊയാൻസൺ തന്നത്. ഉഫ്, ആ കോഡ് പഠിക്കുന്നവരും വേദം ഇത് പഠിച്ചു വെക്കുന്ന കേട്ടോ, എള്ള നെല്ലെന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെക്കുന്ന കേട്ടോ, നല്ലത്. ഞാൻ ഇനി നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി എനക്ക് പനിച്ച ചോറും ബജിയുമാണ് സ്വയാൻസൺ തന്നത്. അപ്പം എനക്ക് എ എന്ന് പറയുന്ന എള്ളാണ്, നേ എന്ന് പറയുന്ന നെല്ലാണ്, ക എന്ന് പറയുന്നത് ഖ എന്ന് പറയുന്നത് എന്താണ്, കരിമ്പാണ്. ഓക്കെ, ഇനി പനിച്ച ചോറ് എനിക്കറിയത്തില്ല, ഇനി ചൂട് ചോറിനാണ് നാട്ടിൽ പനിച്ച ചോറിനാണോ പറയുന്നത് എനിക്കറിയില്ല. എന്നാലും പനിച്ച ചോറിൻ്റെ പ പരുത്തിയാണ്, നീ നിലക്കടലയാണ്, ച ചണമാണ്. ഇനി ചോറും 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 എന്ന് പറയുമ്പോൾ ചോ ചോളം. ഓക്കെ, ചോളം പോളം എന്നൊക്കെ പറയാം, ചോളം. ഇനി റും എന്ന് പറയുന്നത് ചോറുമ്പിൻ്റെ റായാണ് കേട്ടോ, റാഗി കേട്ടോ, റാഗിയാണേ, റാഗി. ഇനി ബജിയുമാണ്, ബജി ബജിയുടെ ബ ബജ്രയാണ് കേട്ടോ, ബജ്ര. ജി ജോവറാണ് ജോവർ, ജ ജി എന്ന് പറയുന്നത് ജ എന്നുള്ള സംഭവം അല്ല, സോറി, അത് തന്നെ ജ എന്നുള്ള ടൈം വാക്ക് ഓർത്താ അക്ഷരം ഓർത്താൽ മതി, ജോവറാണേ. പിന്നെ സോയാൻസൺ എന്നാ പറഞ്ഞ സോയാൻസൺ, കൊള്ളാം, അവനെ അവനെ പേരിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോയാൻസന്റെ സോയ സോയാബീനാണേ, സോയാബീൻ കേട്ടോ, സോയാൻസന്റെ സോയ സോയാബീനാണ്. സൺ ആരാണ്? സൺ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനാണ് അല്ലേ, അപ്പൊ സൂര്യൻ എന്ന് പറയുമ്പോൾ ആരാണ്? സൂര്യകാന്തിയാണ് കേട്ടോ. അപ്പം ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്നുള്ളത്
ഇതിന്റെ ഒരു എന്താണ് ഒരു കോഡാണ്, എനക്ക് പനിച്ച ചോറും ബജിയുമാണ് സ്വയാൻസൺ തന്നത്. സോ അതിന്റെ ഇന്നർ മീനിങ് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ആന്തരിക ആ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്തെന്നറിയാവോ, ഇത് ഇത് എഴുതി ഈ കോഡ് ഉണ്ടാക്കിയ വ്യക്തി അത്രയും കടന്ന് ചിന്തിച്ച് എഴുതിയതാണ്, മനസ്സിലായോ? അപ്പൊ അത്രയും ആ പനിച്ച ചോറെന്ന് ഉദ്ദേശിക്കുന്ന ചൂട് കഞ്ഞിയാണ്, മനസ്സിലായോ? അതാണ് അങ്ങനെ പനിച്ച ചോറെന്ന് കൊടുത്തിരിക്കുന്നത്. സോ ആ അത്രയും ആ എനക്ക് പനിച്ച ചോറും ബജിയുമാണ് സ്വയാൻസൺ തന്നത്. എനക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വടക്കൻ വടക്കെന്നുള്ള ആരാണാണ് കേട്ടോ, കേരളത്തിലെ മലബാർ ഏരിയയിൽ നിന്നുള്ള ആരാണാണ് ഇത് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആരാ ഉണ്ടാക്കി ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പം കിട്ടി, മനസ്സിലായി, ഇപ്പൊ പറഞ്ഞ നന്നായി കേട്ടോ. ആ ഇനി എനക്ക് പനിച്ച ചോറും ബജിയുമാണ് സ്വയാൻസൺ തന്നത്. സോ ഇതെന്താണ്, ഏ എള്ള് നെല്ല് കാ കരിമ്പ് പരുത്തി നീ നിലക്കടല ചോണം, ചോണം അല്ല ചളം, ചളം അല്ലല്ലോ ചണം, ചോളം റം റാഗി ബജ്ര ജി ജോവർ സോയ സോയാബീൻ സൺ സൂര്യകാന്തി, ഇത്രയും സാധനമുള്ളൂ, ഇത്രയും സാധനമുള്ളൂ, വളരെ ഈസിയാണ്, വളരെ കുറച്ചുള്ളൂ, പെട്ടെന്ന് പഠിക്കാം. ആ നമ്മുടെ കോഴിക്കോട് ഓക്കെയാണ്, പക്ഷെ ഞങ്ങളൊക്കെ കോട്ടയംകാരാ കേട്ടോ. ഇനി ഞങ്ങളൊക്കെ അല്ല, ഇപ്പൊ ഞാൻ മാത്രം, ഇവിടെ കോട്ടയംകാരുണ്ട് ക്ലാസ്സിൽ. ഇനി അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ആ ഒരു കോഡ് കേട്ടോ, പലരും കോഡ് ചോദിച്ചു, അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ ഇത് തന്നെ എടുത്തേക്കാം, കോഡിന്റെ ആൾക്കാരാണ് നിങ്ങളെല്ലാം. അപ്പൊ കോഡ് പഠിക്കുന്നവർ പഠിച്ചോട്ടെ, എനക്ക് പനിച്ച ചോറും ബജിയുമാണ് സ്വയാൻസൺ തന്നത്. ഓക്കെ, അത്രേ ഓർത്തിരുന്നോണേ. ഇനി ഖാരിഫ് വിളകൾ ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കും. അപ്പൊ പക്ഷെ നമ്മുടെ മേളിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ജൂൺ മാസത്തിൽ വിളവിറക്കൽ കാലമാണ്, നവംബർ ആദ്യ വാരമാണ്, അതായത് മൺസൂണിന്റെ അവസാനം, അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പം എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു PDF സോറി ഈ ഒരു ഭാഗം നോക്കുന്നതാണ് ഇച്ചിരിയൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ അത്രയും കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണേ അതിൽ വലിയ തെറ്റൊന്നും വരാനില്ല. സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ, ഒക്ടോബർ എന്ന് പറഞ്ഞ മാസം കഴിഞ്ഞ ഒക്ടോബർ നവംബർ ആണ് വരുന്നത്, നവംബർ ആദ്യ വാരം, ഒരു കുഴപ്പമില്ല. അപ്പം ഇത് നോക്കുന്നതാണ് ഇച്ചിരിയൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്തത് ഖാരിഫ് എന്ന അറബ് പദത്തിന്റെ അർത്ഥം, അറബി അറബി വാക്കാണ്. ഖാരിഫ് എന്ന അറബ് പദത്തിന്റെ അർത്ഥം ശരത്കാലമാണ്, ശരത്കാലം എന്നാ, ശരത്കാലം എന്നതിന്റെ അർത്ഥം, ഖാരിഫിന്റെ അർത്ഥം കേട്ടോ, ശരത്കാലം. അത് ഇമ്പോർട്ടൻ്റ് എഴുതി വെച്ചു. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച എണ്ണ എള്ളെണ്ണ, അതത്ര ഇമ്പോർട്ടൻ്റ് കേട്ടിട്ടിനെ സംബന്ധിച്ച് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എഴുതി, നമുക്കൊരു അറിവും ചെറുതല്ല, എഴുതിക്കോ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച എണ്ണ എള്ളെണ്ണ. ഇപ്പൊ ഖാരിഫ് എന്ന അറബ് പദത്തിന്റെ അർത്ഥം എന്താ, ശരത്കാലമാണ് കേട്ടോ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച എണ്ണ എള്ളെണ്ണയാണ്. ഖാരിഫ് വിളകൾ ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കും, ഖാരിഫ് വിളകൾ എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ അവിടെ പറഞ്ഞ ജൂൺ മാസത്തിൽ വിളവിറക്കൽ കാലമാണ്, നവംബർ ആദ്യ വാരം എന്താണ്, വിളവെടുപ്പ് കാലമാണ്. അപ്പൊ അത് വലിയ വ്യത്യാസം ഇല്ല ഇവിടെയും അവിടെയും തമ്മിൽ, പക്ഷെ അത് നവംബർ ആദ്യ വാരം എഴുതുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ റിപ്പീറ്റ് ആണോ. ഓണാട്ടുകാര എള്ള് കൃഷിക്ക് പ്രസിദ്ധമാണ്, ഓ അത്ര കുഴപ്പമില്ല. വിഹ്രി എന്നറിയപ്പെടുന്നത് നെല്ലിനെയാണ്, വിഹ്രി എന്നറിയപ്പെട്ടിരുന്നത് നെല്ലിനെയാണ് അറിയപ്പെടുന്നത്, വിഹ്രി വിഹ്രി എന്നറിയപ്പെടുന്നത് നെല്ലിനെയാണ്. ലോക നെല്ല് ഗവേഷണ കേന്ദ്രം മനില, മനില എന്ന് കേട്ടിട്ടോ, മനില ഒരു ഒരു ആരുടെയൊക്കെ പേരായിട്ട് വരാൻ നല്ല സാധ്യതയുള്ള പേരാണ് മനില. പിന്നെ നമ്മുടെ നമ്മുടെ ഒരു സീരീസ് ഉണ്ടല്ലോ, സീരീസൊക്കെ കാണുന്നവരുണ്ടോ ഇവിടെ? ഞാനിത് ആരോടാ, ടീച്ചർമാർ എഴുതി സമയം പോലും ഇല്ലാതെ ഇരിക്കുന്ന പിള്ളേരോടാണ് ഇതൊക്കെ പറയുന്നത്. ആ നിങ്ങൾ പഠിക്കേ. ഏതാണ് കേക്കണില്ല? ആ സാരില്ല, പോട്ടെ. ഇത് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലാണ്, കട്ടക്ക് ഒഡീഷ, ഒഡീഷയിലാണ് കേട്ടോ. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക് ഒഡീഷ. ആ മണിഹേസ്റ്റ്, മണിഹേസ്റ്റിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാ മനില, അവര് സിറ്റീസിന്റെ പേരാണല്ലോ ഇടുന്നത്, അതാണ്. ഓക്കെ, ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക് ഒഡീഷയിലാണ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത്? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പാണ് കേട്ടോ, പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ്. എന്തോ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പാണ്, അയ്യോ സസ്യം, ആ സസ്യം കരിമ്പാണ്. മാധുരി മധുരിമ തിരുമധുരം എന്നിവ കരിമ്പിന്റെ ഇനങ്ങളാണ് കേട്ടോ, മാധുരി മധുരിമ തിരുമധുരം, ഓ ഓ കൊള്ളാം, എന്നിവ കരിമ്പിന്റെ ഇനങ്ങളാണ്, മാധുരി മധുരിമ തിരുമധുരം. അപ്പൊ ഇതൊക്കെ കരിമ്പിന്റെ ഇനങ്ങളാണ് ഓർത്തിരിക്കുക. സിന്താർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്, പരുത്തിയെ എന്തറിയപ്പെടുന്നു, സിന്താർ എന്നറിയപ്പെടുന്നു കേട്ടോ, സിന്താർ, സിന്തോളല്ല സിന്താർ, സിന്തോൾ സന്തൂർ, ആ സന്തൂർ ആണ് എന്റെ മനസ്സിലോട് ഓർമ്മ വന്നത്, സന്തൂർ മമ്മി അറിയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ സിന്താർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്.
എന്തോ സന്തൂർ മമ്മി അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കും, വളരെ മോശം. നിങ്ങളാരും ടി വി കാണാറില്ല. ഈ നിങ്ങൾക്ക് സന്തൂർ മമ്മി അറിയത്തില്ലേ? ആ അറിയാം. ആ മൈക്ക് ഓൺ ആക്കാൻ പേടിയാണോ? ആ ശരി. അപ്പൊ സിന്താർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് കേട്ടോ. നീ ഒയ്യോ, അടുത്ത വാക്ക് ആർക്കാ വായിക്കാൻ പറ്റുന്നേ? സ്നിഗ്ധ എന്നറിയ എന്നത് നിലക്കടലയുടെ ഇനമാണ് സ്നിഗ്ധ കേട്ടോ. അതെന്നെ പോലെ നല്ല അക്ഷര സ്ഫുടതയുള്ളവർക്ക് വായിക്കാൻ പറ്റില്ല. സ്നിഗ്ധ എന്നറിയുന്നത് എന്നത് നിലക്കടലയാണ് കേട്ടോ. ആ ഇച്ചിരി പാടാ. ഇനി നിലക്കടല ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. നിലക്കടല ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇനി നോക്കിയാ റാബി വിളകളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. റാബി വിളയുടെ കോഡ് നോക്കിയോ. മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിക്കും. അത് വളരെ മോശമായി പോയി, വളരെ മോശമായി പോയി. അത് എന്തായാലും ഒരു ഒരു കൊച്ചു കൊച്ചിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പഠിക്കേണ്ടതുകൊണ്ട് നിങ്ങൾ വേണേ അത് പഠിച്ചോ. എനിക്ക് ഞാൻ അതിനകത്ത് നിങ്ങളെ വേറെ ഒന്നും പറയുന്നില്ല. പഠിക്കേണ്ടതുകൊണ്ട് അതെങ്ങനെ ആ കോഡ് അങ്ങ് പഠിച്ചോ. പക്ഷെ എന്നാലും അത് വളരെ മോശമായി പോയി. ആരാണ് ഈ കോഡ് ഉണ്ടാക്കിയത്? വാ. ആ മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിക്കും കേട്ടോ. എന്നും പറഞ്ഞ് ഇനി മഞ്ഞുകാലത്ത് ചെറിയ പിള്ളേരെ കാണുമ്പോൾ ഇതും പോയി ചോദിച്ചേക്കരുത്. ഇത് പഠിക്കുന്ന കേസാ കേട്ടോ. പി എസ് സിയിൽ ആരാണ്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന കേട്ടോ, സീരിയസ് ആയിട്ട് എടുത്തേക്കരുത്. മഞ്ഞുകാലത്ത്, മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതി എന്നുള്ളതാണ് മഞ്ഞുകാലത്ത് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട്. അതെ, പഠിക്കാനല്ലേ, കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ പ്രാവശ്യം കേട്ടിട്ട് കിട്ടാണ്ട് വിഷമിച്ചിരുന്ന ഞാൻ തിരിച്ചു മടിച്ചു. അതിനകത്തെ നമുക്ക് നമ്മൾ എത്ര തവണ കേട്ടിട്ട് എഴുതി എന്നുള്ളത് ഒരു 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 നമ്മൾക്കൊരു കൺസേണേ അല്ല കേട്ടോ. അതൊരു കൺസേൺ ആയിട്ട് ആരും എടുക്കരുത്. കാരണം സർട്ടിഫിക്കറ്റ് അല്ലേ നിങ്ങൾ മൂന്നാമത്തെ ചാൻസ് ആണ്, പത്താമത്തെ ചാൻസ്, ഒന്നും ആരും പറയുകയില്ല. മനസ്സിലായോ? ഫസ്റ്റ് പാസ്സാവുന്നവരും പിന്നെ പാസ്സാവുന്നവരും എല്ലാം കിട്ടുന്ന ഒരേ സാധനം തന്നെ, സർട്ടിഫിക്കറ്റ്, ആ ക്വാളിഫിക്കേഷൻ കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ, ഒന്നും പേടിക്കേണ്ട കേസില്ല. അപ്പൊ നോക്കിയോ, മഞ്ഞുകാലത്ത് എന്ന് പറയുന്ന മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണിത്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണിത് കേട്ടോ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതി അതാണ് മഞ്ഞുകാലത്ത്. ഇനി ഗോപപാലികയെ പറ്റി പറയാം. ഗോ എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, കാണുമ്പോൾ അറിയാലോ. പ പയറാണ്, ബ ബാർലിയാണ് കേട്ടോ. ഗോപബാലി, ബാലിയുടെ ബാലി, ലിൻഡീസ്, ലിൻസ്, ലിൻസീഡ്, സോറി ലിൻഡീസ് അല്ല ലിൻസീഡ്. ഇനി ക കടുകാണ്, പുകവലി പുകയില. പുകവലി എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, പുകയില, അത് മനസ്സിലാവും. ഇനി നോക്കിയേ, റാബി വിളകൾ ഒക്ടോബർ നവംബറിൽ കൃഷി ഇറക്കും, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃഷി ഇറക്കലും വിളവെടുക്കലും, അപ്പൊ ഈ കൃഷി ഇറക്കുന്നതും വിളവെടുക്കുന്നതും നമ്മുടെ ഫസ്റ്റിലേ ഉള്ള ആ ടെസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൽ നിന്ന് നോക്കി എഴുതുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. ഇതിനേക്കാളും നല്ലത് ഫസ്റ്റിലേ നോക്കി എഴുതുന്നതാണേ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എന്താണ് റാബി വിളകളെ പറ്റി പറയാനുള്ളത് കേട്ടോ. ഇനി സെയ്ദ് വിളകള്, കാർഷിക വിളകളെ ഖാരിഫ്, റാബി, സെയ്ദ്, ഇങ്ങനെ അതൊന്നും നമുക്ക് വേണ്ട, പോടുന്നു. ആ വേനൽക്കാലത്തെ ആശ്രയിച്ചുള്ള കാർഷിക വിളകളെ വിളകളാണ് കേട്ടോ. വേനൽക്കാലത്തെ ആശ്രയിച്ചുള്ള കാർഷിക വിളകളാണ് സെയ്ദ് വിളകൾ. നോക്കിയേ, പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ ഏതൊക്കെയാണ്? മത്തൻ, വെള്ളരി, തൈക്കുമ്പളം, തണ്ണിമത്തൻ, പാവല്. അപ്പൊ സെയ്ദ് വിളകൾ എന്ന് പറയുമ്പോൾ അവിടെ പച്ചക്കറി, പച്ച എന്താണ് പച്ചക്കറികളും പിന്നെ പഴങ്ങളും ഒക്കെയാണ് അല്ലെ പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. പച്ചക്കറികൾ, പഴങ്ങൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. അപ്പൊ നോക്കി, മത്തൻ, വെള്ളരി, തൈക്കുമ്പളം, മത്തൻ, വെള്ളരി, തൈക്കുമ്പളം, തണ്ണിമത്തൻ, പാവൽ. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുമോ മുളയ്ക്കില്ലേ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ, ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ അപ്പം അപ്പൊ മത്തനും കുമ്പളവും ഇവിടെ ഉണ്ട് സൈദ് വിളകളിൽ കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട സൈദ് വിളകൾ മത്തം, വെള്ളരി, തൈക്കുമ്പളം, തണ്ണിമത്തൻ, പാവല്. ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ മറ്റേ കായ് ആഗ്നേയ ശിലകളും കായാന്തരിക ശിലകളെ പറ്റിയും പറഞ്ഞു തന്നു ജൽവ. വളരെ നല്ല കാര്യം, അത് ഗ്രൂപ്പിലിടണം, എല്ലാ ഗ്രൂപ്പിലോടും ഞാൻ ഷെയർ ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി ജൽവ ഇല്ലാത്ത ഗ്രൂപ്പിൽ ഇത് എൻ്റെ 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 സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ ക്രെഡിറ്റ് എടുത്തോളാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ? ചെറിയൊരു പി ഡി എഫ് ആ, അതൊക്കെ നോക്കി അങ്ങോട്ട് സെറ്റപ്പ് ആക്കുക. ഇതൊന്ന് എഴുതി പോയി കഴിഞ്ഞോട്ടല്ലേ ഈ ഓപ്ഷൻ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് റീകളക്ട് ചെയ്യാം. കാണാതെ പഠിച്ചു വെച്ചില്ലേ രവി, എഴുതിയ ഓർമ്മയിൽ നമുക്ക് വേണമെന്ന് റീകളക്ട് ചെയ്യാം. അപ്പം ഞാൻ വേണേൽ ആ മറ്റേ എനിക്ക്
എനിക്ക് ആരെന്താ തന്നത്? നമ്മുടെ കോഡ് എന്തായിരുന്നു? എന്താണ്? എനിക്ക് പനിച്ച് ചോറും ബജ്ജിയുമാണ്. ആ അത് തന്നെ, അത് തന്നെ. ആ അതെ, എനിക്ക് 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 എന്താ എന്തായിരുന്നു നമ്മുടെ കഞ്ഞി പനിച്ച ചോറല്ലേ? ഓ, എനിക്ക് പനിച്ച ചോറും ബജിയുമാണ് സോയാൻസൺ തന്നത്. ആ മറ്റേതൊന്ന് പറഞ്ഞേ. മഞ്ഞുകാലത്ത് ഗോപബാലിക പുക ഭരിച്ചു. ഇത് എന്റെ സൃഷ്ടിയല്ല കേട്ടോ, ഞാൻ ഇത് എന്റെ സൃഷ്ടിയല്ലേ, ഞാൻ അങ്ങനെ പറയുന്നറിയാവോ? കാരണം ഇതൊക്കെ ഓരോരുത്തരും കഷ്ടപ്പെട്ടിരുന്ന അത് തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ സൃഷ്ടിയല്ല എന്ന് പറയാൻ കാരണം, ഞാനിത് ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാണ്. കാരണം ഞാനത് പറയുന്നതിന് വേറെ എന്തറിയാവോ, ഇത് വേറെ ഒരാൾ കണ്ടെത്തിയ സാധനമാണ്. ആ അപ്പൊ ഞാനിത് വേറൊരു സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഈ മഞ്ഞുകാലത്ത് പുക വലിക്കുന്നതും മറ്റേ പനിച്ച ചോറും ഒക്കെ ഉള്ള സംഭവം, ആ കോഡൊക്കെ ഞാൻ ഫേസ്ബുക്കിന്റെ ഓരോ റിട്ടേറ്റ് പോസ്റ്റ് ചെയ്യുന്നൊക്കെ എടുത്തതാണ്. അപ്പൊ അതൊക്കെ ഓരോ മീഡിയ എന്നൊക്കെ പറഞ്ഞ പേര്, അത് ആരാണ് എഴുതിയെന്ന് എനിക്ക് പേരറിയില്ല. അപ്പൊ അത് ഉണ്ടാക്കിയ ആൾക്ക് അതിന്റെ ക്രെഡിറ്റ്സ് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് അടിച്ചു മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പൊ ഉണ്ടാക്കിയ ആൾക്കൊരു നിങ്ങളുടെ പ്രത്യക്ഷണം മനസ്സിൽ കരുതിയാൽ മതി, കൊള്ളാം, അദ്ദേഹം നല്ല ഒരാളാണെന്ന് ഓർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ സോയിൽസ് എന്ന് പറയുന്ന നമ്മുടെ ആ ക്യുസ് പോലത്തെ എന്താണ് പി എസ് സിയുടെ ഒരു സൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ പി എസ് സിയുടെ സൈറ്റ്, പി എസ് സി ടോക്സോ എന്താ അങ്ങനെയാണല്ലോ പേര്, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ സൈറ്റും നമുക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തെടുത്ത ചോദ്യങ്ങളല്ല, നേരത്തെ സൈറ്റുകളിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക ചെയ്തു കേട്ടോ. ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ സാധനം എടുക്കുമ്പോൾ നമ്മൾ പറയണ്ടേ, അവരോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളത് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ എന്റെ കലാസൃഷ്ടിയാണെന്ന്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആ പിന്നെ വേറൊന്നും ഇല്ല, അതിന് ലിങ്ക് ഇടും പിന്നെ. ആ കോപ്പിറൈറ്റ്, അത് തന്നെ കോപ്പിറൈറ്റ്, കോപ്പിറൈറ്റ് വരും, വെറുതെ നമ്മൾ എന്തിനാ. അതിന് ലിങ്കൊക്കെ ഇടും കേട്ടോ, എല്ലാ ലിങ്കും കാര്യങ്ങളും പി ഡി എഫ് എല്ലാം ഗ്രൂപ്പിൽ ഇട്ടതാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് നിർത്തിയാലോ, ഇത്രേ പരിപാടിയേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലെ കളി കണ്ട് പോയി കളിയെ കാണാ. പിന്നെ പിന്നെ ഈ എന്നും ഈ നേരത്തെ ആയിരിക്കും കേട്ടോ ക്ലാസ്. ആ സ്നിഗ്ധ.